എക്കണോമിക്സ് ന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് 1 എക്കണോമിക്സിലെ ആവർത്തിച്ചു വരാറുള്ള കുറച്ച് ചോദ്യങ്ങളെക്കുറിച്ചാണ്. 2022 ലെ പബ്ലിക് എക്സാമിനും 2023 ലെ മോഡൽ എക്സാമിനും പ്ലസ് 1 എക്കണോമിക്സിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമസ്തവും സാമ്പിളും വേർതിരിച്ചെഴുതുക. സമസ്തവും സാമ്പിളും വേർതിരിച്ചുക 2023 മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യം. എന്നാൽ ഈ ചോദ്യം 2022 പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സാമ്പിൾ സർവേ, സെൻസസ് സർവേ എന്നിവ വേർതിരിച്ചെഴുതുക. ഇരുപത്തിരണ്ടിലെ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സാമ്പിൾ സർവേ, സെൻസസ് സർവേ എന്നിവ വേർതിരിച്ചെഴുതുക. അപ്പം ഈ പബ്ലിക് എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സെൻസസ് സർവേ സാമ്പിൾ സർവേയുടെ ഭാഗത്തു നിന്ന്. രണ്ട് പ്രാവശ്യവും രണ്ട് മാർക്കിന് വന്നൊരു ചോദ്യമായിരുന്നു. ഒന്നെങ്കിൽ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ചു മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിൽ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ വേർതിരിച്ചെഴുതുക. സെൻസസ് സർവേ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ 10 വർഷം കൂടുന്തോറും സെൻസസ് സർവേ നടത്താറുണ്ട്. 1881 തുടങ്ങി 1991 അങ്ങനെ തുടങ്ങിയിട്ട് അവസാനമായിട്ട് 2011 അവസാനമായിട്ട് സെൻസസ് സർവേ നടന്നിട്ടുള്ളത്. 2021 നടക്കേണ്ട സർവേ ചില കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ 2023 കൂടി മുഖ്യവാരം ഇതിന്റെ റിസൾട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പരിഗണന കൊടുക്കുമ്പോൾ അതിനെ മുഴുവനായിട്ട് നമ്മൾ പരിഗണിക്കും. അതായത് രാജ്യത്തെ ജനസംഖ്യനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് സർവേ നടത്തുകയാണെങ്കിൽ അതിനെ സെൻസസ് സർവേ എന്ന് പറയും. ഇനി ഒരു ക്ലാസ്സിലാണ് സർവേ നടത്തുന്നതെങ്കിൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പരിഗണിക്കും. ഒരു ഗ്രാമത്തിലാണ് സർവേ നടത്തുന്നതെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ സർവേ നടത്തുകയാണ്. മുഴുവനുള്ള വിവരങ്ങൾ, അതായത് ആ ഏരിയയെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്, അവിടെയുള്ള മുഴുവൻ വിവരങ്ങളെ കുറിച്ച് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ സെൻസസ് സർവേ എന്ന് പറയും. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും നമുക്ക് നടത്താൻ പറ്റിയ സർവേ ആണ്. നമ്മളൊരു ക്ലാസ്സിലെ സാമ്പിൾ സർവേ നടത്തുകയാണെങ്കിൽ അവിടെ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ നമ്മൾ 4-5 കുട്ടികളെ അല്ലെങ്കിൽ 2 കുട്ടികളെ മാത്രമേ സർവേക്ക് പരിഗണിക്കുള്ളൂ. ഒരു ഗ്രാമത്തിലെ 100 വീടുകളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 വീടുകൾ മാത്രമേ നമ്മൾ സർവേക്ക് വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളൂ. അതാണ് സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ. ഇനി ഇവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. സെൻസസ് സർവേയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ, സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഈ വിവരങ്ങൾ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ചെലവ് കൂടുതലാണ്, ഒരുപാട് സമയനഷ്ടമുണ്ട്, അതൊക്കെ ഇതിന്റെ പോരായ്മകളാണ്. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും നടത്താൻ സാധിക്കും, ചെലവ് കുറവാണ്, ഏകദേശം സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. എന്നാൽ സാമ്പിൾ സർവേയിൽ എപ്പോഴും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണമെന്നില്ല. എന്നാൽ എന്താണ്, അതിന് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കില്ല. അപ്പൊ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിൽ വേർതിരിച്ചെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി രണ്ടാമത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സൂചകങ്ങളുടെ ഉപയോഗങ്ങൾ എഴുതുക. 13-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ചോദ്യങ്ങൾ 2022 പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ട്. സൂചകങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ സൂചിപ്പിക്കുക. ഇതും രണ്ട് മാർക്കിന് ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ പബ്ലിക് എക്സാമിന് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാൻ സാധിക്കും, അല്ലെ, പ്രതീക്ഷിക്കാവുന്നതാണ്. സൂചകാംഗങ്ങൾ പൊതുവെ ശതമാനത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. ഒരു കാലഘട്ടങ്ങളിലെ അപേക്ഷിച്ച് മറ്റൊരു കാലഘട്ടങ്ങളുണ്ടായ മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയാണ് സൂചകാംഗങ്ങൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അത് നമ്മൾ ബേസ് ഇയർ എന്നും കറന്റ് ഇയർ എന്നും പറയാറുണ്ട്. അടിസ്ഥാന വർഷമെന്നും നിലവിലെ വർഷമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്നാൽ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് നോക്കും, ഈ വർഷത്തുണ്ടായ സാധനങ്ങൾ വിലയിലെ മാറ്റങ്ങൾ, ജനങ്ങളുടെ താല്പര്യം, കറൻസിയുടെ മൂല്യങ്ങളെ കുറിച്ച്, അല്ലെ, അതായത് പണത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചകങ്ങളോടെ നമുക്ക് അറിയാൻ സാധിക്കും. ജനങ്ങളുടെ താല്പര്യങ്ങളെ കുറിച്ച്, പണത്തിന്റെ ക്രയശേഷി അല്ലെങ്കിൽ എന്താണ് പണത്തിന്റെ ഇടപാടിനെ കുറിച്ച്, പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച്, ഒരു വർഷത്തെ അപേക്ഷിച്ചും മറ്റൊരു വർഷത്തിലുണ്ടായ സാധന വിലയിലെ മാറ്റങ്ങളെ കുറിച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങളെ കുറിച്ച്, ഇതൊക്കെ നമുക്ക് എന്താണ് സൂചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും. 15-ാമത് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള 4 ഘട്ടങ്ങൾ എഴുതുക. ഇതേ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 2022 പബ്ലിക് എക്സാമിന് ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള ഏതെങ്കിലും 4 ഘട്ടങ്ങൾ പട്ടികപ്പെടുത്തുക.
ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന്. ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ പ്രധാനമായിട്ടും 7 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 7 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് ഒരു പ്രൊജക്റ്റിന് ആമുഖം ഉണ്ടായിരിക്കും. നമ്മൾ പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ ആമുഖം നിർബന്ധമാണ്. രണ്ടാമത് പ്രശ്നാവതരണം അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം, അതായത് എന്താണ് ഒരു പ്രൊജക്റ്റിന്റെ ഏതെങ്കിലും ഒരു എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് എന്തിനെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൊജക്റ്റ് ഉപയോഗിക്കുന്നത്. മൂന്നാമത് ലക്ഷ്യങ്ങൾ, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, എയിംസ്, ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയാറുണ്ട്. രീതിശാസ്ത്രം, മെത്തഡോളജി, നമ്മൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ എന്താണ് പ്രശ്ന വിശകലനത്തിന് വേണ്ടി അവലംബിക്കുന്ന ഒരു രീതിയാണ് രീതിശാസ്ത്രം അഥവാ മെത്തഡോളജി എന്ന് പറഞ്ഞാല്. അഞ്ചാമത്തത് വിശകലനം, വിവര വിശകലനം, അനാലിസ് ഓഫ് ഡാറ്റ, വിവരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുക. ആറാമത്തെ പരിമിതികൾ, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ ഉണ്ടായിരിക്കും. ഏഴാമത്തെ കൺക്ലൂഷൻ അഥവാ നിഗമനം. അപ്പൊ നമ്മൾ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം 2 വർഷവും 2 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യമായിരുന്നു ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന ഏതെങ്കിലും 4 ഘട്ടങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ് ഗ്രാമീണ വായ്പ നൽകുന്ന ഏതെങ്കിലും 2 സ്ഥാപനങ്ങൾ, ഗ്രാമീണ വികസനത്തിന് വായ്പകൾ നൽകുന്ന ഏതെങ്കിലും 2 സ്ഥാപനങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ വാണിജ്യ ബാങ്കുകൾ ഗ്രാമീണ വായ്പക്ക് അല്ലെ ഗ്രാമീണ വികസനത്തിന് വേണ്ടി വായ്പ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. മറ്റൊന്നാണ് ഗ്രാമീണ മേഖലാ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRB, സഹകരണ വായ്പാ സംഘങ്ങൾ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, സ്വയം സഹായ സംഘങ്ങൾ, ഭൂവികസന ബാങ്കുകൾ, ഇങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടി വായ്പകൾ അനുവദിക്കുന്ന സ്ഥാപനങ്ങൾ. 14th ക്വസ്റ്റ്യൻ മോഡൽ എക്സാം വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് 4 കാരണങ്ങൾ എഴുതാൻ വേണ്ടി. ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 കുറഞ്ഞ വരുമാനം, ലോ ലെവൽ ഓഫ് ഇൻകം. 2 ആസ്തി ഇല്ലായ്മ, ലാക്ക് ഓഫ് അസറ്റ്. 3 തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. 4 അസമത്വം, ഇന്നിക്വാളിറ്റി. 5 ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഗതികേട്, ഐസൊലേഷൻ ഓർ പവർലെസ്നെസ്. 6 ചൂഷിത, വൾനറബിലിറ്റി. 7 കുറഞ്ഞ സാമ്പത്തിക വളർച്ച. 8 ജനസംഖ്യാ സ്ഫോടനം, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. 9 കൃഷിയുടെയും വ്യവസായവൽക്കരണത്തിന്റെ പിന്നോക്ക അവസ്ഥ. 10 നാണ്യപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. ഏകദേശം 10 എണ്ണുണ്ട് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ, 10 കാരണങ്ങളുണ്ട്. അതിൽ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും 4 കാരണങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പബ്ലിക് എക്സാം വന്നിട്ടുള്ള ചോദ്യമാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ സൂചിപ്പിക്കുക. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് രൂപം കൊണ്ടുള്ളത്. നമുക്കറിയാം 1948 ഗാട്ട് രൂപം കൊണ്ട് അത് പിന്നീട് 95 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായി മാറി. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമാണ്, അതായത് ഒരു രാജ്യം മറ്റൊരു ഏത് രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഏത് രാജ്യത്തെ സ്ഥാപനം വിദേശ രാജ്യങ്ങൾ പോയി ഉണ്ടാക്കുകയും അതുപോലെ ഏത് രാജ്യ സ്വദേശ സ്ഥാപനങ്ങൾക്കും വിദേശത്ത് പോയി സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്യാം. കയറ്റുമതി ഇറക്കുമതി ഉണ്ടായിരിക്കും. തൊഴിലാളികൾക്ക് പോയി വിദേശത്ത് പോയി ജോലി ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ പെടുന്നത്. തൊഴിൽ രഹിത വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജോബ്ലെസ് ഗ്രോത്ത്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. സന്തത ചരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന 2 ഉദാഹരണങ്ങൾ നൽകുക. ചരങ്ങൾ പ്രധാനമായിട്ടും സ്വതന്ത്ര ചരങ്ങളെന്നും അസന്തത ചരങ്ങളെന്നും സന്തത ചരങ്ങളെന്നും ഇങ്ങനെ 3 എണ്ണമുണ്ട്. സന്തത ചരങ്ങൾ എന്നാൽ ഒരു തുടർച്ചയാണ് കാണിച്ചിരിക്കുന്നത്, ഒരു കണ്ടിന്യൂറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ക്ലാസ് ഒക്കെ തരുന്നത് സന്തത ചരങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30 ആണ് തരാറുണ്ട്. ഇപ്പൊ വിദ്യാർത്ഥികളുടെ മാർക്ക് നമുക്ക് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഹൈറ്റ് 100 to 110, 110 to 120 തരണുണ്ട് ഹൈറ്റുകൾ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഏജ് രേഖപ്പെടുത്താം, 0 to 5, 5 to 10 തരണുണ്ട്, അങ്ങനെ അതും രേഖപ്പെടുത്താം. ഒരു തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സന്തത ചരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 16th ക്വസ്റ്റ്യൻ, ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും വേർതിരിച്ചെഴുതുക. അനൗപചാരിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം സ്ഥിരം വേതനമുള്ളവരാണ്, സ്ഥിരം ജോലി കിട്ടുന്നവർ, സ്ഥിരം വരുമാനമുള്ളവരെയാണ് നമ്മൾ ഔപചാരിക മേഖലയിൽ പരിഗണിക്കുക. അവർ സംഘടിത മേഖല എന്ന പേരിലും അറിയപ്പെടും, ഓർഗനൈസ്ഡ് സെക്ടർ എന്ന പേരിലും അറിയപ്പെടും. കാരണം അവർക്ക് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. ഇപ്പൊ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ടീച്ചർമാർ, ഇങ്ങനത്തെ ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഔപചാരിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ അനൗപചാരിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക ജീവനക്കാരാണ്. ഏതെങ്കിലും കടകൾ നടത്തുന്ന ആൾക്കാരോ, കച്ചവടം നടത്തുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോ, ടെക്സസിലും മറ്റും കൂലിക്ക് നിൽക്കുന്ന ആൾക്കാരോ, സാധാ കൂലിപ്പണിക്കാരൊക്കെ അനൗപചാരിക മേഖലയിലാണ് ഉൾപ്പെടുത്തുക.
കാരണം ഇവർക്ക് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവർക്ക് സംഘടിക്കാനോ സമരം നടത്താനോ കാര്യങ്ങൾക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് അവരെ അനൗപചാരിക മേഖലയിലാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ ലിസ്റ്റ് ചെയ്യുക. പരിസ്ഥിതിക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. പരിസ്ഥിതിക്കുള്ള ധർമ്മങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രദാനം ചെയ്യുക, പിന്നെ ജീവൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് പരിസ്ഥിതിയിൽ ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളുണ്ട്. അജൈവ ഘടകങ്ങൾ പ്രദാനം ചെയ്യുക, വായു, വെള്ളം, മണ്ണ് അല്ലെ, ഭക്ഷണങ്ങളുടെ സാധനങ്ങളൊക്കെ പ്രദാനം ചെയ്യുക ജീവനുള്ള വസ്തുക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജീവനുള്ളതിന് വേണ്ടി. അതുപോലെ പായു വസ്തുക്കൾ ദഹിപ്പിച്ച് കളയുക, പിന്നെ ജീവനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ പ്രദാനം ചെയ്യുക. ഇങ്ങനത്തെ ഒരുപാട് ധർമ്മങ്ങൾ പരിസ്ഥിതിക്കുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിന്റെ ഉപയോഗങ്ങൾ എഴുതുക. സാങ്കേതികത്തിന്റെ പ്രാധാന്യം, അതേ ചോദ്യം കഴിഞ്ഞ പബ്ലിക്കിന് ആവർത്തി വന്നിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിന്റെ പങ്ക് വ്യക്തമാക്കുക. രണ്ട് പ്രാവശ്യവും മൂന്ന് മാർക്കിന് വന്നുള്ള ചോദ്യമാണ്. സ്റ്റാറ്റിക്സിന്റെ ഭാഗത്തുനിന്ന്, എക്കണോമിക്സിലെ സ്റ്റാറ്റിക്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ആകെ ഒരു ചോദ്യം വരുള്ളൂ, അതിൽ ചോദ്യമാണ് വരിക. മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് വരുന്നൊരു ചോദ്യമാണത്. കഴിഞ്ഞ പബ്ലിക്കിനും ചോദിച്ചിട്ടുണ്ട്, ഈ മോഡൽ എക്സാമിന് ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികം അഥവാ സ്റ്റാറ്റിക്സ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ്. കാരണം ടേബിളുകൾ, ഗ്രാഫുകൾ, സംഖ്യകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, എക്കണോമിക്സിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റാറ്റിക്സ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ രാജ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അല്ലെ, വലിയ വലിയ വിശാലമായിട്ടുള്ള വിവരങ്ങളെ വളരെ ചുരുക്കി വിവരിക്കാൻ വേണ്ടി, ജനങ്ങളുടെ താല്പര്യങ്ങളും പ്രവണതകളും അവതരിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ ഒരുവിധം വികസന പ്രവർത്തനങ്ങൾ, ആസൂത്രണങ്ങൾക്ക് വേണ്ടി, പ്ലാനിങ്ങിന് വേണ്ടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കണം അല്ലെങ്കിൽ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാംഖികം അഥവാ സ്റ്റാറ്റിക്സ് എക്കണോമിക്സിൽ നിർബന്ധമാണ്. അപ്പം അതിനെക്കുറിച്ച് എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. എക്കണോമിക്സിലെ സാംഖികത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഉൾച്ചേർക്ക രീതിയിലുള്ള ക്ലാസ്സിനെ ഒഴിവാക്കൽ രീതിയിലുള്ള ക്ലാസ്സുകളാക്കി മാറ്റുക. അതായത് ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഈ മോഡൽ എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഈ രീതിയിലുള്ള ഒരു ചോദ്യം ആദ്യമായിട്ടാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. കാരണം 2:4, 6:8, 10:12 ആണ്. എല്ലാ ക്ലാസ്സുകളും തമ്മിൽ രണ്ടിന്റെ അകലുണ്ട്. രണ്ടിന്റെ അകലം പറയണമെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിന് വലിയ സംഖ്യയും തൊട്ടടുത്ത ക്ലാസ്സിന് ചെറിയ സംഖ്യയും നമ്മൾ വ്യത്യാസം നോക്കിയാൽ മതി. എന്നാൽ ഈ ഒരു ചോദ്യം എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തിച്ച് വരാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇവിടെ 31-ാമത്തെ ക്വസ്റ്റ്യന്, ഉൾച്ചേർക്ക രീതിയിലുള്ള ക്ലാസ് ഇടവേള, ഒഴിവാക്ക രീതിയിലുള്ള ക്ലാസ് ഇടവേള എന്നിവ വേർതിരിച്ച് എഴുതുക. ഈ ഒരു കഴിഞ്ഞ പബ്ലിക്കിന് ഇത് രണ്ടിന് പേര് ഏതാനാണ് പറഞ്ഞത്. ഏതാണ് ഉൾച്ചേർക്കല്, ഏതാണ് എന്താണ് ഒഴിവാക്കല്. ഒന്നാമത്തെ എക്സ്ക്ലൂസീവ് ആണ്. കാരണം ഇതിന് തുടർച്ചയുണ്ട്. 0-10, 10-20, 20-30, 30-40. ഇത് എക്സ്ക്ലൂസീവ് അഥവാ ഒഴിവാക്ക രീതിയിലുള്ള ക്ലാസ്സാണ്. എന്നാൽ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ സംഖ്യ തൊട്ടടുത്ത ക്ലാസ്സിലെ ചെറിയ സംഖ്യയായി വരില്ല. രണ്ടാമത്തെ ക്ലാസ്സിലെ വലിയ സംഖ്യ മൂന്നാമത്തെ ക്ലാസ്സിലെ ചെറിയ സംഖ്യയായി വരില്ല. അതായത് 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ തിന്നു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ ക്ലാസ്സിൽ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ക്ലാസ് 11 മുതലാണ് തുടങ്ങുന്നത്, എന്നാൽ 20 അവസാനിക്കുകയും മൂന്നാമത്തെ ക്ലാസ് 21 തുടങ്ങി 30 അവസാനിക്കുകയും ചെയ്യും. ഒരു തുടർച്ച ഉണ്ടാവില്ല. ഇതിനാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പേര് എഴുതാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ് ഏതാണ്, എക്സ്ക്ലൂസീവ് ക്ലാസ് ഏതാണെന്ന് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതേ ചോദ്യം ഈ ഒരു മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്ക് അറിയാൻ വേണ്ടി സാധിക്കും. 20-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് പൈഡഗ്രം വരയ്ക്കുക. ഒരു പൈഡഗ്രം വരയ്ക്കാൻ വേണ്ടി ഈ ഒരു ചോദ്യം എല്ലാ പ്രാവശ്യവും ആവർത്തി വരുന്ന ഒരു ചോദ്യമാണ്. ഈ മോഡൽ എക്സാമിന് 3 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. എന്നാൽ ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചൂടെ നൽകിയിട്ടുള്ള ദത്തങ്ങൾ ഉപയോഗിച്ച് പൈഡഗ്രം വരയ്ക്കുക. ഇവിടെ സിമന്റ്, ഇഷ്ടിക, എംസാൻഡ്, പലവക എന്നിവ തന്നിട്ടുണ്ട്. ശതമാനത്തിലാണ് തന്നിട്ടുള്ളത്. ഈ മോഡൽ എക്സാമിന് ശതമാനത്തിൽ തന്നിട്ടുണ്ട്. അപ്പം അത് എന്തായാലും പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. ഇൻക്ലൂസീവ് ക്ലാസ്, എക്സ്ക്ലൂസീവ് ക്ലാസ്സും പറഞ്ഞു, അതുപോലെ പൈഡഗ്രമും എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ് പൈഡഗ്രം വരയ്ക്കാൻ വേണ്ടി. അപ്പൊ പൈഡഗ്രം എങ്ങനെയാണ് വരക്കലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് മനസ്സിലാവും. ഇവിടെ ശതമാനം തന്നിട്ടുണ്ട്. ശതമാനം തന്നു കഴിഞ്ഞാൽ പെർസെന്റേജ് കാണാൻ വേണ്ടി 3.6 ഗുണിച്ച് ചെയ്താൽ മതി. ശതമാനം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ശതമാനം കാണണം.
എന്നിട്ടേ 3.6 ഗുണിച്ചിട്ട് ഡിഗ്രി കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക, ഗ്രീൻ റവല്യൂഷനെ കുറിച്ച്. ഇതേ ചോദ്യം കഴിഞ്ഞ പബ്ലിക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹരിത വിപ്ലവം എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗ്രീൻ റവല്യൂഷൻ. നമ്മുടെ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഹരിത വിപ്ലവമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഒരു പട്ടിണി ദരിദ്ര രാജ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാർഷിക മേഖല പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപാദനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം എന്നുള്ള അറിയപ്പെടുന്നത്. അതായത് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, യന്ത്രങ്ങൾ, വളങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ കാർഷിക മേഖലയിൽ നല്ല പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. നല്ല ഉൽപാദനം കൂടുകയും ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടുകയും ചെയ്തു. ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും വിത്തുകളും വളങ്ങളും ഒക്കെ കൊടുത്തോടുകൂടി നമ്മുടെ കാർഷിക മേഖലയിൽ നല്ല പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. 24-ാമത്തെ ക്വസ്റ്റ്യൻ മോഡൽ എക്സാം 1 ആണ്. ജൈവ കൃഷിയുടെ മേന്മകളും പരിമിതികളും എഴുതുക. ജൈവ കൃഷി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്നതിനാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് വിഷമയമല്ലാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടി സാധിക്കും. വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ രാസവളങ്ങൾക്ക് പകരം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വില കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് ജൈവ കൃഷിക്ക്. 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയും ചൈനയും പിന്തുടർന്ന ഏതെങ്കിലും 2 വികസന തന്ത്രങ്ങൾ താരതമ്യം ചെയ്യുക. എല്ലാ പ്രാവശ്യവും എക്സാമിന് വരാറുണ്ട്. ഇത് കഴിഞ്ഞ പബ്ലിക്കിന് ചോദിച്ചിട്ടുള്ളത് ചൈന സ്വീകരിച്ച വികസന തന്ത്രങ്ങള്, അതായത് 32-ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് വന്നതാണ്. ചൈന സ്വീകരിച്ച വികസന തന്ത്രങ്ങൾ വിശദമാക്കുക. ചൈനയുടെ പ്രത്യേകത നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മൂയയും ചൈനയും ഏകദേശം ഒരേ സമയത്താണ് സ്വതന്ത്രമായതെങ്കിലും ഇന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ വളരെ മുൻപന്തിയിലാണ് അവരുടെ വികസനം ഉള്ളത്. ചൈന 1978 കാലഘട്ടങ്ങൾ വരെ വല്ല മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുവരെ കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായമായിരുന്നു അവിടെ ഒരു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു ജനകീയ ചൈന റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു ചൈനയായിരുന്നു. മാവോയിസത്തിന്റെ ഭരണത്തിലെ വല്ല വികസനവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഡെങ് സിയാവോപിങ് അധികാരത്തിൽ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു കാർഷിക മേഖലയിൽ നല്ല പുരോഗതി പ്രാപിച്ചു. അവനവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാമെന്നൊരവസ്ഥയ്ക്കെത്തി. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ മേഖലയോട് മത്സരിക്കേണ്ട ഒരവസ്ഥ വന്ന്. വിദേശ മൂലധന നിക്ഷേപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇല്ലെന്നാണ് പല ആളുകളും, അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായത് അവർ സ്വീകരിച്ച വികസന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മൂലധന രൂപീകരണത്തിന് വിവിധ ഉറവിടങ്ങൾ വിശദീകരിക്കുക. മനുഷ്യ മൂലധനം, മനുഷ്യന് മൂലധന വസ്തു ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. മനുഷ്യ മൂലത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് 1 വിദ്യാഭ്യാസം, 2 ആരോഗ്യം, 3 ജോലികൾക്കിടയിലുള്ള പരിശീലനം ജോബ് ട്രെയിനിങ്, 4 കുടിയേറ്റം, 5 ഇൻഫർമേഷൻ. ഈ 5 കാര്യങ്ങളാണ് മനുഷ്യന് ഒരു മൂലധന വസ്തു ആണോ എന്ന് തീരുമാനിക്കുന്നത്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താനും നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഏതൊരു തൊഴിലും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലികൾക്കിടയിൽ പരിശീലനം ജോബ് ട്രെയിനിങ്, നല്ല ട്രെയിനിങ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല രീതിയിൽ ജോലികൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കുടിയേറ്റം, നല്ല മെച്ചപ്പെട്ട തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരും. ഇൻഫർമേഷൻ, ഇന്നത്തെ കാലത്ത് IT മേഖല കൂടുതൽ പ്രയോജനം പ്രാപിച്ചൊരു കാലഘട്ടമാണ്. അതായത് ഇൻഫർമേഷൻ, നല്ലൊരു വിവരസാങ്കേതിക വിദ്യയില്, അതായത് ഏതൊരു സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറും മറ്റും ഉപയോഗിച്ചിട്ടാണ് ബില്ല് ടൈപ്പിങ്ങും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ അറിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നല്ല മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇന്ത്യയിൽ മണ്ണിന്റെ അപചയത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? മണ്ണ് മലിനമാവാനുള്ള പ്രധാനപ്പെട്ടുള്ള കാരണങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം രാസവളങ്ങളും രാസ കീടനാശിനികളും കൂടുതലായിട്ട് ഉപയോഗിക്കാം, കാടുകൾ വെട്ടി നശിപ്പിക്കുക, വെട്ടി നശിപ്പിച്ചിട്ട് കൃഷി ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എന്താണ് മണ്ണ് മലിനമാവാനുള്ള പ്രധാന കാരണമാണ്. പിന്നെ ഫാക്ടറികളിൽ നിന്ന് ഒഴുക്കി വിടുന്ന മലിനജലം മണ്ണിലേക്ക് എത്തുകയും അങ്ങനെ മണ്ണ് മലിനമാവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരു വിളനെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നത്, വിള മാറ്റി കൃഷി ചെയ്യാത്തതൊക്കെ മണ്ണ് മലിനമാവാനും അല്ലെങ്കിൽ മണ്ണിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളാണ്. 28-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാഥമിക ദത്തങ്ങൾ ഷെയർ ചെയ്യുന്ന വിവിധ രീതികൾ ഏതെല്ലാം? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. പ്രൈമറി ഡാറ്റ നമുക്ക് പ്രധാനമായിട്ട് 3 രീതികളെ കളക്ട് ചെയ്യാം. 1 നേരിട്ട് കളക്ട് ചെയ്യാം, 2 ടെലിഫോണിക് ഇന്റർവ്യൂ നടത്തിയിട്ട് കളക്ട് ചെയ്യാം, മറ്റൊന്ന് മെയിലായിട്ട് ക്വസ്റ്റനെയർ ചെയ്തിട്ട് നമുക്ക് എന്താണ് വിവരങ്ങൾ കളക്ട് ചെയ്യാം. അതായത് നേരിട്ട് ഒരാൾ ഇന്റർവ്യൂവിന് വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും.
ഇനി ഒരാളെ നമുക്ക് ഫോൺ വിളിച്ചിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കാം. നമ്മൾ ടി വിയിലോ റേഡിയോയിലോ കണ്ടിട്ടുണ്ട് ഫോൺ വിളിച്ചിട്ട് ഇന്റർവ്യൂവിന് വിധേയമാക്കുന്നത്, അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കത്ത് അയച്ചിട്ടോ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടോ നമുക്ക് എന്താണ് അയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ പ്രാഥമിക ഡാറ്റ വിവരങ്ങളാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും, കുറഞ്ഞ സമയം കൂടുതൽ ആൾക്കാരെ, ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അത് ഓരോന്നും നമ്മൾ എടുത്ത് എഴുതേണ്ടതായിട്ട് വരും. ക്ലാസ് ഇടവേള 7 ഉപയോഗിച്ചുകൊണ്ട് ആവർത്തി വിതരണ പട്ടിക തയ്യാറാക്കുക, ടാലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കുറെ സംഖ്യകൾ തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ ടാലി ചെയ്യുകയില്ല എങ്ങനെയാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഓരോ പഞ്ചവത്സര പദ്ധതിക്കും അതിൻ്റെതായിട്ട് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്: ഒന്ന്, സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത്; രണ്ട്, ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ; മൂന്ന്, സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്; നാല്, നീതി, ഇക്വിറ്റി. അപ്പം ഈ പ്രധാനമായിട്ടുള്ള ഈ നാല് ഘടകങ്ങളാണ് നമ്മളെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. സാമ്പത്തിക വളർച്ച, നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ആധുനികവൽക്കരണം, അതായത് പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. അത് എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. സ്വാശ്രയത്വം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക, അതായത് വിദേശികളെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ, നീതി, എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുക, പാവപ്പെട്ടവനോ പണക്കാരനാണെന്നോ ഇല്ലെന്നാണ് ഉയർന്ന ജാതിക്കാരനെന്നോ താഴ്ന്ന ജാതിക്കാരനോ വിവേചനം ഉണ്ടാകാൻ പാടില്ല. എല്ലാ മതങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുക, ഇതാണ് നീതി അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. 11-ാമത്തെ ക്വസ്റ്റിനെ കഴിഞ്ഞ പബ്ലിക്കിന് വന്നിട്ടുള്ളതാണ്. കൃഷിയല്ലാതെ 21-ാമത്തെ ക്വസ്റ്റിന്, കൃഷിയല്ലാതെ ഗ്രാമീണ ജനതയുടെ ഏതെങ്കിലും രണ്ട് ജീവനോപാധി മാർഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക. കൃഷിയല്ലാത്ത രീതിയിൽ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മീൻ വളർത്തല്, കന്നുകാലി വളർത്തല്, ഇങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാനുള്ള കൂലിപ്പണി ചെയ്തിട്ടൊക്കെ ആളുകൾക്ക് ജീവിക്കാവുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാടുണ്ട്. വിവരശേഖരണത്തിനായി ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ പരിഗണിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒരു ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ചോദ്യാവലി വളരെ ദീർഘിച്ചതായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നതായിരിക്കണം. ചോദ്യങ്ങൾ നല്ല കൃത്യതയുള്ള ചോദ്യങ്ങളായിരിക്കണം, നല്ല വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. പിന്നെ കറക്റ്റ് ആൻസർ കിട്ടുന്ന അല്ലെങ്കിൽ ഇരട്ട അല്ലെങ്കിൽ ഇതേ വിപരീത അർത്ഥം വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഒന്നിലധികം രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള അർത്ഥങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പാടില്ല എന്നാണ്. കുറച്ച് വിവിധ വിവരങ്ങൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം. പിന്നെ പറഞ്ഞാല് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടത്. അതിന് പകരമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി റേഞ്ച്, റേഞ്ചിന്റെ ഗുണാങ്കം, അത് നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സൂചാങ്ക നിർമ്മിതിയുള്ള ഏതെങ്കിലും മൂന്ന് പ്രശ്നങ്ങൾ സൂചിപ്പിക്കുക, അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല എന്നിങ്ങനെ വേർതിരിച്ചെഴുതുക. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ വ്യവസായ മേഖല. മൂന്നാമത്തെ, തൃതീയ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവന മേഖല. അപ്പം എക്സാമിന് കൂടുതലായിട്ട് ആവർത്തി വരുന്നൊരു ചോദ്യമാണ്. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അതിനെ പ്രാഥമിക മേഖല ഏതാണ്, ദ്വിതീയ മേഖല ഏതാണ്, തൃതീയ മേഖല ഏതാണെന്ന് ചോദിക്കാറുണ്ട്. 22-ാമത്തെ ചോദ്യം, വിവിധ സഹബന്ധത്തെ തിരിച്ചറിയുക. ഇവിടെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിന്റെ പേര് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ പബ്ലിക്കിന് ചോദിച്ചിട്ടുള്ളത് 29-ാമത്തെ ചോദ്യം, സ്കാച്ചർ ഡയഗ്രത്തിന്റെ സഹായത്തോടെ പോസിറ്റീവ് സഹബന്ധം, നെഗറ്റീവ് സഹബന്ധം, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം എന്നിവ വ്യക്തമാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തത് നെഗറ്റീവ് സഹബന്ധമാണ്. കാരണം തന്നിരിക്കുന്ന ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് താഴേക്കാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് സഹബന്ധം എന്ന് പറയും. രണ്ടാമത്തത് പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. തന്നിരിക്കുന്ന ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ എല്ലാം ആ കർവിൽ മാത്രമുള്ള കർവിൽ മാത്രമാണ് ബിന്ദുക്കളെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണ പോസിറ്റീവ് എന്ന് പറയും. തന്നിരിക്കുന്ന ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കർവ് വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ബിന്ദുക്കളും ആ കർവിൽ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം എന്ന് പറയും. തന്നിരിക്കുന്ന ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കർവ് വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ബിന്ദുക്കളും കർവിന് താഴെ മുകളിലുമാണെങ്കിൽ ഇതിനെ നമ്മൾ പോസിറ്റീവ് സഹബന്ധം എന്ന് പറയും. ഇവിടെ പോസിറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അവസാനത്ത് കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞാൽ മൂന്നാമത് കൊടുത്തിരിക്കുന്നത്.
ഇപ്പം പോസിറ്റീവും നെഗറ്റീവും സഹബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി 30-ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയിലെ മുരടിപ്പിന്റെ കാരണങ്ങൾ. ഇപ്രാവശ്യം ഈ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ആവർത്തി വരുന്ന ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഈ ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. ലേറ്റ് 1-ാമത്തെ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ചോദ്യം ഉണ്ടാവില്ല. ഇവിടെ 34-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മനുഷ്യമൂല സ്വരൂപത്തിന്റെ ഉറവിടങ്ങൾ വിശകലനം ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മൂലധന വസ്തു ആണെന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞുള്ളതാണ് അവിടെ എന്തായിരിക്കണം, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, തൊഴിൽ പരിശീലനം ഉണ്ടായിരിക്കണം, കുടിയേറ്റം ഉണ്ടായിരിക്കണം, ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാണ്, അതായത് ആവർത്തിച്ച് വന്ന ചോദ്യമാണ്. കഴിഞ്ഞ പബ്ലിക്കിനും ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിനും ആവർത്തിച്ച് വന്നൊരു ചോദ്യമാണ്. മോഡൽ എക്സാമിന് 31-ാമത് ക്വസ്റ്റ്യൻ ആണ്, സമാന്തര മാധ്യം, മാധ്യാംഗം, ബഹുലകം എന്നിവ കണ്ടെത്താൻ വേണ്ടി. മാധ്യം, മാധ്യകം, ബഹുലകം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്, മീനും മീഡിയം മോഡും കാണാൻ വേണ്ടി. അതുപോലെ 32-ാമത് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും വിശദീകരിക്കുക. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ പ്രധാനമായിട്ടും 3 ഉണ്ട്. 1-ാമത് സ്വയം തൊഴിൽ പദ്ധതികൾ, 2 ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഇവ എന്തൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലാണെന്നും നമ്മൾ മുമ്പത് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മൾ വിവരിക്കുന്നില്ല. 1991 പുത്തൻ സാമ്പത്തിക നയം വിശദീകരിക്കുക. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അതുപോലെ സ്വകാര്യവൽക്കരണമൊക്കെ വന്നിട്ടുള്ളത്. 2-ാമത്തെ ചാപ്റ്ററിലുള്ളതാണ് ഇത്. എല്ലാ പ്രാവശ്യം കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ലെസ് താൻ ഉജീവും മോർ താൻ ഉജീവ് വരയ്ക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ എല്ലാ പബ്ലിക്കിനും ആവർത്തിച്ച് വരാറുള്ള ഒരു ചോദ്യമാണ്, ലെസ് താൻ ഉജീവും മോർ താൻ ഉജീവ് കർവ് വരയ്ക്കാൻ വേണ്ടി. ഇവിടെ ക്ലാസ്സും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഉജീവ് കർവ് വരയ്ക്കാൻ വേണ്ടി മുമ്പ് ഉള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഉജീവ് കർവ് വരയ്ക്കുന്നത് എന്നൊക്കെ. 1990 ഇന്ത്യ നടപ്പിൽ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നിന്നും നികുതി മേഖലയിൽ നടപ്പിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ വിശദമാക്കുക. ഇത് നമ്മൾ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടന്ന ധനകാര്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ, ബാങ്കിങ് മേഖലകളൊക്കെ വന്ന് നികുതി മേഖലയിൽ നികുതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം മുമ്പ് ഉള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ 39-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന് വന്നിട്ടുള്ളത്, സുസ്ഥിര വികസനമുള്ള തന്ത്രങ്ങൾ വിശകലനം ചെയ്യുക. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ കാലത്ത് വികസനം ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ വികസനത്തിന്റെ ഭാഗമായിട്ട് പ്രകൃതിക്ക് ഒരുപാട് കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സുസ്ഥിര വികസനത്തിലോടുകൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇന്ധനങ്ങൾ, അതായത് ഡീസൽ, പെട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദനം ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്, വാഹനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിനു പകരമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ചെറിയ ചെറിയ അണക്കെട്ടുകൾ മറ്റും കൂടുതലായിട്ട് പ്രോത്സാഹനം കൊടുക്കുക. കാറ്റിൽ നിന്ന്, സൂര്യനിൽ നിന്നൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഒക്കെ അർത്ഥമാക്കുന്നത്. നമ്മൾ മുമ്പത് വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് മീനും മീഡിയം മോഡ് കാണാൻ വേണ്ടി പറഞ്ഞതാണ്. 8 മാർക്കിനുള്ള ചോദ്യമാണ്. എല്ലാ പബ്ലിക്കിനും ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ് മീനും മീഡിയം മോഡും കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായി ഒരു ത്രിതല സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി വിശകലനം ചെയ്യുക. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ വിമർശനാത്മകമായി വിലയിരുത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ, സ്വയം തൊഴിൽ പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പബ്ലിക്കിനും ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിനും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 50% മുകളിലുള്ള ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുകയും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് മീനും മീഡിയം മോഡ് കാണാൻ വേണ്ടി, പിന്നെ അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ, പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ച്, മനുഷ്യ മൂലധന ഉറവിടങ്ങളെ കുറിച്ച്, ചൈനയുടെ വികസനത്തെ കുറിച്ച്, ഹരിത വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ, കോറിലേഷനെ കുറിച്ച്, 4 ചിത്രങ്ങൾ അല്ലെങ്കിൽ എന്താണ്, ഇവ എപ്പോഴും ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. പിന്നെ അതുപോലെ പൈഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി, ഇൻക്ലൂസീവ് ക്ലാസ്, എക്സ്ക്ലൂസീവ് ക്ലാസ്, സാമ്പത്തിക സ്റ്റാറ്റിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, പരിസ്ഥിതിയുടെ ധർമ്മങ്ങളെ കുറിച്ച്, ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയെ കുറിച്ച്, സെൻസസ് സർവേയെ കുറിച്ച്, സാമ്പിൾ സർവേയെ കുറിച്ച്,
ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ നാല് കാരണങ്ങൾ, പ്രൊജക്ട് തയ്യാറാക്കുന്ന സ്റ്റെപ്പുകളെ കുറിച്ച്, പിന്നെ സാമ്പത്തിക ശാസ്ത്ര സൂചനകളുടെ പ്രാധാന്യത്തെ കുറിച്ച്, ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഏകദേശം 60-70% മുകളിൽ തന്നെ എല്ലാ പ്രാവശ്യവും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഇതുപോലെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നലെ തന്നെ നിങ്ങൾക്ക് 50-60 മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നല്ല എക്സാമിന് എന്തായാലും ആ എസ്എ 3 ചോദ്യങ്ങളും നല്ല രീതിയിൽ പഠിക്കണം. കാരണം ആ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാ പ്രാവശ്യം പബ്ലിക് എക്സാമിന്, മോഡൽ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പബ്ലിക് എക്സാമിന് എസ്എ ടൈപ്പിൽ വരാറുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.